പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പൊട്ടാറ്റോ മസാല കറി. ഇത് സത്യം പറഞ്ഞാലേ എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ നോമ്പ് വരുമല്ലോ, ഓൾമോസ്റ്റ് ക്രിസ്മസ് പിന്നെ അതുപോലെ ഈസ്റ്റർ ആ സമയത്തേക്കാണ് നമ്മൾ നോമ്പ് എടുക്കുക. അപ്പോൾ നോമ്പ് എടുക്കുമ്പോൾ ഇറച്ചി അങ്ങനെ കഴിക്കലുണ്ടാവില്ല, അത്രയും ദിവസം വെജിറ്റബിൾസാണ് കഴിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ കൂടുതൽ ഉണ്ടാക്കുക ഈ ഉരുളൻകിഴങ്ങ് വറുത്തരിക്കുക, ചേന വറുത്തരിക്കുക, ചേമ്പ് വറുത്തരിക്കുക, ഗ്രീൻ ബീൻസ് എല്ലാം അതും വറുത്തരിച്ച് വെക്കലാണ് സ്ഥിരം പരിപാടിയിട്ടോ. അന്ന് ഇറച്ചിക്കറിയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൊട്ടാറ്റ വെച്ചിട്ടുള്ള മസാലക്കറി തയ്യാറാക്കാമെന്ന്. നല്ല ടേസ്റ്റ് ആട്ടോ, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ശരിക്കും ഒരു ഇറച്ചിയുടെ ഫ്ലേവറൊക്കെ വരും. പക്ഷേ ഇന്നത്തെ കറിയിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് കൂടി ചേർക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം പൊട്ടാറ്റോ മസാലക്കറി തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടാറ്റോ മസാലക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ രണ്ട് ഒരു മീഡിയം സൈസുള്ള പൊട്ടാറ്റോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, അതൊക്കെ നമ്മൾ അരപ്പിലാണ്. ഉപ്പും കുറച്ച് മഞ്ഞളും പിന്നെ അത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കുക്കർ അടയ്ക്കും. രണ്ട് വിസിൽ കേട്ടോ, രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിടാം. ആ സമയം കുക്കർ വിസിൽ വരുന്ന സമയം നമുക്കതിലേക്കുള്ള നമ്മുടെ അരപ്പ് മസാല തയ്യാറാക്കാം കേട്ടോ. ഇതിൽ കുക്കർ അരപ്പിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടേ കുറച്ച് നാളികേരം ഒരു പിടി മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അത്രയും എടുത്ത് കുറച്ച് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതൊന്ന് മൂത്ത് വരാമെന്ന് പറയില്ലേ, നാളികേരത്തിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മളെല്ലാം പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി. നമ്മൾ ഓൾറെഡി അതിൽ പച്ചമുളക് ചേർത്തിട്ടുള്ള നേര് കൂടും, അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇടാൻ. കളറിന് വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി, പിന്നെ നമ്മുടെ ഗരം മസാല ഇത്രയും ചേർത്ത്, പിന്നെ കുരുമുളക് ഒരു നുള്ള്, അതൊക്കെ നിങ്ങൾക്ക് എരിവും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് നമ്മുടെ മസാല മൂത്ത് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ കറിയുടെ മസാല വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗി ക്യൂബ്, ചിക്കൻ ക്യൂബ് കേട്ടോ. ഇത് ഒരു അധികം വിലയൊന്നുമില്ല, 15 രൂപയുടെ ഒരു പാക്കറ്റിൽ 4 ക്യൂബ് ഉണ്ടാവും. ഇതൊരു പീസ് ചേർത്ത് കൊടുത്താൽ കിടലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ അല്ല എന്ത് വെജിറ്റബിൾ കറിക്ക് ഒരു കിടലൻ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ കാരണമായിരുന്നെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ചേർത്തിട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് പൊട്ടാറ്റോ കറി, പിന്നെ മുട്ടക്കറി അങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ അതിൽ ഒരു പീസ് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇനി പരിപാടിയൊന്നും കഴിഞ്ഞ് നമ്മുടെ അരപ്പൊക്കെ ചേർത്തൊന്ന് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഇനി വേറെ വെളിച്ചെണ്ണ ഉള്ളി കാച്ചിലൊന്നും ഇല്ല, എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൊട്ടാറ്റോ കറി തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല സ്വാദുള്ള കറിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.